ഇന്നത്തെ യാത്ര അധികം ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ എടക്കര വില്ലേജിൽ ചീനക്കലോടിനടുത്തുള്ള വള്ളിക്കാട്ടുകാവിലേക്ക്. കോഴിക്കോടിൻ്റെ വില്ലേജ് ബ്യൂട്ടി ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ വള്ളിക്കാട്ടുകാവ്. പോകുന്ന വഴികളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഹരിതാപും പച്ചപ്പും പിന്നെ ഇടുങ്ങിയ വഴികളും പിന്നെ വെറൈറ്റി ആയിട്ട് അക്വഡേറ്റും. അക്വഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കനാലാണ്. കുറ്റിയാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു വലിയ കനാല്. മുതുവട്ടു താഴം അക്വഡേറ്റും കൂടി ഇതിന് പേര് വരുന്നുണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട് ഈ പാലത്തിന്. ഈ കാണുന്ന വലിയ തൂണിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പാസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോഴത്തേനം കാട്ടി കൂടുതൽ ഭംഗിയാണ് ഇവിടെ മഴക്കാലത്ത്. ഈ റോട്ടിന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തും. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു കാവാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ദേവിയാണ്. അതുകൂടാതെ ഈ കാവിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കടലും പഴമൊക്കെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കാം. ഞങ്ങളും കുറച്ച് കടലും പഴമൊക്കെ വാങ്ങിച്ചു. ദാ ഈ കാണുന്ന റോഡിലൂടെ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാവെത്തി. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പുറത്തുള്ള മലയും രണ്ട് സൈഡിലായിട്ടുള്ള കൗങ്ങിൻ്റെ വാഴയുടെ തോട്ടമൊക്കെ ഒരു ഗംഭീര വിഷ്വലാണ് തരുന്നത്. കാവിലേക്ക് കടക്കുന്നതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കുഞ്ഞു കുളം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അത് കാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഈ കാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വറ്റാത്ത ഉറവയാണ്. കൂടാതെ ഇവിടെ വരുന്നവർക്ക് തീർത്ഥമായി തരുന്നത് മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 1.5 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുരങ്ങന്മാരും കാണാൻ പറ്റിയതുമില്ല. ഏകദേശം 7:30 ആകുമ്പോഴേക്കിന് കുരങ്ങന്മാരൊക്കെ സ്ഥലം കാലിയാക്കുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങിയ സാധനമൊക്കെ വെറുതെ ആയിപ്പോയി. ഇതാണ് കാവിൻ്റെ ഉൾവശം. ഇവിടെയാണ് പ്രതിഷ്ഠയുള്ളത്. കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പക്ഷികളുണ്ട്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കിടിലം മൂങ്ങേനെ കാണാൻ പറ്റി. പക്ഷെ കാട്ടിനുള്ളിലായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്ലൊരച്ചിട്ടാണ് നമ്മളിവിടെ കുറി തൊടാറ്. കണ്ടോ? അങ്ങനെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാവൊന്ന് ചുറ്റി കാണാമെന്ന് വെച്ചു. ഏകദേശം 17 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ കാവ്. ഈ മരങ്ങൾക്കിടയിലൂടെ വെയിൽ വരുന്നതാണ് എന്ത് രസമല്ലേ. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഒരുപാട് വിഷ്വൽസ് കാണാം. ഈ വഴി നേരെ പോകുന്നത് കാടിനുള്ളിലേക്കാണ്. ചുറ്റും വള്ളികളൊക്കെ ആയിട്ട് കിടിലൻ ആംബിയൻസ് അതിൻ്റെ ഉള്ളിൽ. പ്രകൃതി സംരക്ഷണത്തിൽ മേജർ റോൾ വഹിക്കുന്നത് ആരാധനാലയങ്ങൾക്കാണെന്ന് തോന്നിപ്പോവും. കാരണം വിശ്വാസത്തിൻ്റെ പേരിലെങ്കിലും ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പ്രകൃതിയെ ആസ്വദിച്ച് മൈൻഡും ബോഡിയൊക്കെ റിഫ്രഷാക്കി ഒത്തിരി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു.
മറ്റൊരു യാത്രയുമായി ഇനിയും വരാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പറയണ്ടേ ചളിണ്ട് എന്നുള്ള അമ്മ എടുത്ത് അങ്ങോട്ട് വെക്കൂലേനോ.